മഹല്ലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ച കെ എസ് ടി എംപ്ലോയീസ് സംഘ്, എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി എം ആർ രമേശ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെ എസ് ടി എംപ്ലോയി സംഘിന്റെ നേതൃത്വത്തിൽ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. എംപ്ലോയി സംഘ് സംസ്ഥാന സെക്രട്ടറി എം ആർ രമേശ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം തരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും അത് 1-ാം തീയതി തന്നെ തരുമെന്ന് പറഞ്ഞ ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും വാക്കുകൾ പഴഞ്ചാക്കിന് തുല്യമാണെന്നും ഈ സ്ഥിതി തുടരാനാണ് ഭാവമെങ്കിൽ സമരം ശക്തമാക്കുമെന്നും രമേശ് കുമാർ പറഞ്ഞു. ഈ ചാക്കിന്റെ വില മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആണക്കമില്ലെങ്കിൽ ഈ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യം മാസ അവസാനം തന്നെ ശമ്പളം തരണമെന്നാണ് കെ എസ് ടി എംപ്ലോയി സംഘം ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയോ, ഈ കോവിഡ് കാലത്ത് ഈ രാജ്യത്തിന് വേണ്ടി മുന്നണി പോരാളികളായി മുന്നിൽ നിന്നത് എംപ്ലോയി സംഘത്തിന്റെ പ്രവർത്തകരായിരുന്നു, ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരായിരുന്നു. നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് ഒരാൾ പോലും റോഡിൽ ഇറങ്ങാൻ മരിച്ച സമയത്ത് അവർക്കെല്ലാം പിന്തുണ നൽകിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളങ്ങളിലും വന്നിറങ്ങിയ നമ്മൾ സഹോദരങ്ങളെ അവരുടെ വീടുകളിൽ എത്തിച്ചത് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരായിരുന്നു. എംപ്ലോയി സംഘ് എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബി സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ടി ബി സുധീർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൽദോസ് മാത്യു, മൂവാറ്റുപുഴ, പിറവം, കോതമംഗലം, കൂത്താട്ടുകുളം തുടങ്ങിയ യൂണിറ്റുകളിലെ ഭാരവാഹികളായ കെ വി ജോമോൻ, അച്ചു ഗോപി, എ എൻ രാജേഷ്, പി ബി ബൈജു, എംപ്ലോയി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എച്ച് വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.